excited. We have a special video. We have a makeup look. We have a video. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ടോണർ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞു മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്തു പിന്നെ ഇവിടെ ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മേബ്ലിൻ്റെ ബേബി ലിപ്സ് ലിപ് മോയ്സ്ചറൈസറാണ് ലിപ് ബാമാണ് അത് കഴിഞ്ഞ ശേഷം പ്രൈമർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല മോയ്സ്ചറൈസറായിട്ടും അതുപോലെ തന്നെ പ്രൈമർ രണ്ടും കൂടി ആയിട്ടും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പതഞ്ജലിയുടെ ആലോവേര ജെല്ലാണ് ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലാക്കി കൊടുക്കുക സ്കിന്നിലൊന്ന് അബ്സോർബ് ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് സ്കിന്നിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോ ആണ് ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നന്നായിട്ട് നമ്മുടെ ബ്രോ ആദ്യം ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് ഐബ്രോ എഴുതേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടു നോക്കുക കണ്ടു നോക്കണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം അപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നതിൽ ടിക്ക് കൊടുത്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഒരു ഐബ്രോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഐബ്രോയും ചെയ്ത് കൊടുക്കുകയാണ് ആ വീഡിയോയിൽ ഞാനൊരു ട്രിക്ക് കൂടി പറയുന്നുണ്ട് നമുക്ക് നന്നായിട്ട് എങ്ങനെ നമ്മുടെ ഐബ്രോസിനെ ഡിഫൈൻ ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഐബ്രോസ് സെറ്റായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നുകൂടി ബാക്കിലുള്ള ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷനല്ല ഞാനിവിടെ ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഡോട്ട് ഡോട്ടായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാം അതല്ല ബ്രഷ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈവൻലി നമ്മൾ സ്കിന്നിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ട് നെറ്റി അതുപോലെ തന്നെ നമ്മുടെ ഇയേഴ്സിൻ്റെ ഭാഗം മറക്കാതിരിക്കുക അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോമ്പാക്റ്റ് ആണ് കോമ്പാക്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ അബ്സല്യൂട്ട് റേഡിയൻസ് കോമ്പാക്റ്റ് പൗഡറാണ് നിങ്ങൾക്ക് നോർമൽ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ് ഒരു നല്ല 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 ഷെയ്ഡാണ് എൻ്റെ എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കോമ്പാക്റ്റ് നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തത് ഞാനിവിടെ ഐ ഷാഡോയ്ക്ക് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മളിവിടെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐ ഷാഡോ പാലറ്റ് ഉള്ളവർക്ക് അതനുസരിച്ച് യൂസ് ചെയ്യാം നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സിന് അക്കോർഡിംഗ് ആയിട്ട് ഐ ഷാഡോ നല്ല ഭംഗിയിലൊക്കെ കൊടുക്കാം ഞാനിവിടെ ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ നമ്മൾ ഐ ഷാഡോ ആക്കുകയാണ് കണ്ണെഴുതുന്നതിന് മുന്നേ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഐ ഷാഡോ ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ കണ്ണെഴുതാനായിട്ട് പോവുകയാണ് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൽഐറ്റീൻ്റെ ഐ ഡ്രാമ കാജലാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് നല്ല കാജലാണ് കേട്ടോ പിന്നെ എങ്ങനെയാണ് പരക്കാതെ അതായത് സ്മഡ്ജ് പ്രൂഫായിട്ട് നമ്മുടെ കാജലിനെ എങ്ങനെ വെക്കുക എന്നുള്ളതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഞാൻ നന്നായിട്ട് കുറച്ച് ഡാർക്കായിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുന്നത് എനിക്ക് ഡാർക്കായിട്ട് എഴുതുന്നതാണ് ഇഷ്ടം അപ്പോൾ അപ്പർ വാട്ടർ ലൈനിലും എഴുതി കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണിനെ ഒന്നുകൂടി ഭംഗി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കാം കണ്ണെഴുതി കഴിഞ്ഞ ശേഷം നമ്മളിനി ഐലൈനർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഐലൈനറിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേക്കുരുക്കിയുടെ ഐലൈനറാണ് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ താഴെയാണ് ഐലൈനർ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് ഒന്നുകൂടി ഡാർക്കാവാനും അതുപോലെ പരക്കാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ കൂടെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ എപ്പോഴും ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ടിപ്പിലുള്ള എക്സസ് പ്രോഡക്റ്റ് നമ്മുടെ ബോട്ടിലിൽ തന്നെ വെച്ച് ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യാനൊരു സ്മൂത്ത്നെസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാൻ മുകളിൽ അപ്ലൈ ചെയ്യുകയാണ് നിങ്ങൾക്ക് തിക്കിൽ എഴുതുന്നതാണ് ഇഷ്ടം വെച്ചാൽ തിക്കാക്കിയിട്ട് എഴുതാം അതുപോലെ തന്നെ വാലിട്ട് എഴുതുക അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാനിവിടെ സാധാരണ ഇങ്ങനെയാണ് എഴുതാറുള്ളത് അങ്ങനെ തന്നെയാണ് എഴുതുന്നത് ഇത് ഈ ഒരു സ്റ്റേക്കുരുക്കിയുടെ ഐലൈനർ എന്ന് പറയുന്നത് നമുക്ക് അപ്ലിക്കേഷന് നല്ല സുഖമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മുടെ രീതിയിൽ എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ എഴുതി കൊടുക്കാം
അങ്ങനെ കണ്ണെഴുതലും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് LIT തന്നെയാണ് കേട്ടോ. LIT റെഡ് സ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ഷെയ്ഡാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുതന്നെ എടുക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള, എനിക്ക് അത്ര അങ്ങോട്ട് ഡാർക്കായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ളത് ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടുത്തി. അടുത്തത് ചന്ദനക്കുറിയാണ്. കുറി ഇപ്പോൾ തൊട്ടാൽ അറിയില്ല, ഒന്ന് ഉണങ്ങിയാലാണ് നമുക്ക് ആ കുറിയുടെ അറിയുക. അപ്പോൾ ഞാൻ കുറി തൊട്ടുകൊടുത്തിൻ്റെ അടുത്ത് മുല്ലപ്പൂവാണ്. ഓണം പറയുമ്പോൾ മുല്ലപ്പൂ എന്തായാലും വേണമല്ലോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കമ്മലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക്. സോ അങ്ങനെയാണ് ഈ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവരും ഓണത്തിന്റെ തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇത്രയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഓണത്തിന്റെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ എല്ലാവരും അതുവരെ കീപ് സ്മൈലിംഗ് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.